ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ കുറേ എക്സാംസ്, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്രിലിംസ് കഴിഞ്ഞു, അതുപോലെ തന്നെ കുറേ മെയിൻസ് എക്സാംസ് വരുന്നുണ്ട്, ബേവ്കോ കഴിഞ്ഞു, അതുപോലെ കമ്പനി ബോർഡ് LGS കഴിഞ്ഞു, ഇനി ഡിഗ്രിയുടെ കുറച്ച് മെയിൻസ് വരാനുണ്ട്, അങ്ങനത്തെ കുറച്ച് എക്സാംസൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രണ്ട് എക്സാംസാണ് LDCയും അതുപോലെ തന്നെ LPUP നോട്ടിഫിക്കേഷൻ. ഇത് രണ്ടും, ഈ രണ്ട് നോട്ടിഫിക്കേഷൻസും നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം ധാരാളം ഒഴിവുകളുള്ളതും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതും ഇനി പഠിക്കാൻ സമയമുള്ളതുമായ രണ്ട് എക്സാംസാണിത്. വളരെ നല്ല രണ്ട് എക്സാംസ്, വളരെ നമുക്ക് സാധ്യതയുള്ള രണ്ട് എക്സാംസാണ് ഉള്ളത്. അതിന് നോട്ടിഫിക്കേഷൻ എന്ന് വരും, എന്ന് വരും എന്നുള്ള ചോദ്യങ്ങളാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു നവംബർ ഡിസംബർ മാസത്തോടുകൂടി നമ്മുടെ LPUP LDC നോട്ടിഫിക്കേഷൻസ് വരും. ഇനി പലരും ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരിക്കുന്നവർ LDC ആണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എന്നാൽ കുറേ പേരൊക്കെ LPUPയും LDCയും ഒന്നിച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളത്, നമുക്ക് നവംബർ ഡിസംബർ മാസത്തോടു കൂടിയിട്ടാണ് LDC ആയാലും LPUP ആയാലും നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ച് തുടങ്ങാം എന്ന് ആലോചിക്കുമ്പോൾ നമുക്കിപ്പോൾ പറയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇതിപ്പോൾ മെയ് മാസം പകുതിയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ജൂൺ തൊട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ പോലും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഏകദേശം ഒരു 7 മാസം നമ്മുടെ മുൻപിലുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ ഒരു 7 മാസം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജൂൺ 1-ാം തീയതി തുടങ്ങി പഠിച്ചു തുടങ്ങുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ LPUPക്ക് പഠിക്കുന്നവരായാലും സെയിം LDCക്ക് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ഒരു സിലബസ് ഈ ഒരു 7 മാസം നിങ്ങൾ LDCയെ ലക്ഷ്യം വെച്ച് പഠിക്കുകയായിരിക്കും നല്ലത്. ഐ മീൻ LDCയുടെ സിലബസ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം LPUPയുടെ സിലബസും LDCയുടെ സിലബസും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കുറേ സിമിലാരിറ്റീസ് അതിൽ കാണാനായിട്ട് സാധിക്കും. LPUPക്ക് പഠിക്കുമ്പോൾ കുറച്ച് അഡീഷണലായിട്ട്, അതായത് ഇപ്പോൾ സൈക്കോളജി ഭാഗങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ മാത്സ് SCRT ബേസ്ഡ് ആയിരിക്കും LPUPക്ക് വരിക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ പഠിക്കണം. പക്ഷേ അതിന് സമയമുണ്ടല്ലോ, കാരണം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്താലും മതി. അപ്പോൾ അതുവരെയുള്ളൊരു ഭാഗത്ത് നമ്മൾ LDCയുടെ സിലബസ് വെച്ച് പഠിച്ചാലും നമ്മുടെ LPUPയുടെ സിലബസ് കവറാവും. ഓക്കെ, GK പാർട്ട് തീർച്ചയായിട്ടും കവറാവും, പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതൊക്കെ നമ്മൾ ആ ഒരു സിലബസിൽ കൂടെ തന്നെ കവറാവും. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത് LDCയുടെ എന്താണ് സിലബസാണ്. അപ്പോൾ ഇനി ആരെങ്കിലും LDC ഒട്ടും നോക്കുന്നില്ല, ഞാൻ LPUP മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളവരാണെങ്കിൽ അവർ LPUPയുടെ മാത്രം സിലബസ് എടുക്കുക, എന്നിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ 7 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവണം. ഓക്കെ, അത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന, നമുക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നാലോ ഒരു 3-4 മാസമൊക്കെ എന്തായാലും മിനിമം കിട്ടും പഠിക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് റിവിഷൻ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നോട്ടിഫിക്കേഷന് മുന്നേ ഇപ്പോൾ നമുക്കൊരു 7 മാസം നമ്മുടെ കയ്യിലുണ്ട്, ആ 7 മാസം നമ്മൾ നന്നായി വിനിയോഗിച്ച് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു LPUP മാത്രം നോക്കുന്നവരാണെങ്കിൽ ആ സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ഇനി രണ്ടും കൂടി നോക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, LDCയുടെ സിലബസ് നിങ്ങൾ ആദ്യം പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക, അതനുസരിച്ച് പഠിച്ചു തുടങ്ങുക. ഇനി പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് തോന്നുന്ന ഒരു സംശയം എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സിലബസ് പ്രിൻ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ നമ്മൾ എന്ത് മെറ്റീരിയൽ പഠിക്കണം എന്നുള്ളതും ആലോചിച്ച് വയ്ക്കും. ഇപ്പോൾ LPUP പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ LPUPയുടെ മാത്രം സ്പെഷ്യലായിട്ടുള്ള റാങ്ക് ഫയൽസ് നമുക്ക് കിട്ടും. ആ റാങ്ക് ഫയൽ ഉപയോഗിച്ച് നിങ്ങൾ ഒന്നേന്ന് തുടങ്ങി അങ്ങ് പഠിച്ചു തുടങ്ങുക. അപ്പോൾ സിലബസ് എടുത്ത് വയ്ക്കുക, സിലബസിലെ ഭാഗം നോക്കുക. ഇപ്പം നമുക്ക് ഇറങ്ങിയിട്ടുള്ള LPUPയുടെ റാങ്ക് ഫയൽസൊക്കെ സിലബസ് ബേസ്ഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ച് അന്വേഷിച്ച് പോകേണ്ട കാര്യം വരാറില്ല. അപ്പോൾ നിങ്ങൾ അതിന് എന്തെങ്കിലും അഡീഷണൽ ടോപ്പിക്സ് വേണ്ടി വരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള റിസോഴ്സസൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, പിന്നെ SCRT പഠിക്കാൻ മറക്കരുത്. നമ്മുടെ മെറ്റീരിയൽസിൽ SCRT ഒരു പ്രധാന ഭാഗമായിരിക്കണം. ഒരു പാരലലായിട്ട് SCRTയും കൂടെ പഠിച്ചു പോകണം.
അപ്പം ഇങ്ങനെയൊക്കെ പഠിച്ചു പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ വ്യക്തമായ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, എൽ ഡി സി ലെവലാണെങ്കിലും എൽ പി യു പി ലെവലാണെങ്കിലും നമുക്കിതേ ഒരു കാര്യം തന്നെ ഫോളോ ചെയ്യാം. നമുക്ക് നല്ലൊരു സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള സിലബസ് 7 മാസം കൊണ്ട് കവർ ആകുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാൻ എൽ പി ഒ പി സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യാം, കുറച്ച് അതൊരു നിശ്ചിത ദിവസത്തിനുള്ളിൽ കവർ ചെയ്യാവുന്ന രീതിയിൽ ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു മോഡലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ടും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പി എസ് സിക്ക് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കേണ്ടത്, പി എസ് സി എക്സാമിന് എങ്ങനെ നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് മുന്നേ നടന്ന കുറേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളൊക്കെ ഞാൻ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കാം. അതൊക്കെ അതിൻ്റെ എല്ലാം പ്ലേ ലിസ്റ്റ് ഞാൻ ഇതിലിടാം. അതായത് ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും മോട്ടിവേഷനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് വീഡിയോസ് അടങ്ങിയ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്, അത് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറേ എക്സാംസിന് വേണ്ടി സെറ്റ് ചെയ്ത ടൈം ടേബിൾസ് കാണാനായിട്ട് സാധിക്കും. അതിൽ എൽ പി ഒ പിയുടെ സെറ്റ് ചെയ്ത ടൈം ടേബിളും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് റാങ്ക് ഫയൽസ് യൂസ് ചെയ്യാം. ഒരുപാട് പബ്ലിക്കേഷൻസ് റാങ്ക് ഫയൽസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നല്ലൊരു റാങ്ക് ഫയൽ നോക്കി മേടിക്കുക. അപ്പോൾ എൽ പി ഒ പിയുടെ സ്പെഷ്യലായിട്ട് ടാലൻ്റ്, വീറ്റോ, അവരൊക്കെ റാങ്ക് ഫയൽസ് ഇറക്കിയിട്ടുണ്ട്. ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ നല്ലതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ബാക്കിയുള്ള റാങ്ക് ഫയൽസും നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ നോക്കിയിട്ട് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ പഠിച്ചാൽ മതിയാകും. അതും എസ് സി ആർ ടി ബുക്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ പഠനം ഓക്കെ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് മോക്ക് ടെസ്റ്റുകളാണ്. മോക്ക് ടെസ്റ്റ് നമ്മൾ എന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരാം, പിന്നെ നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. അതുവഴി നമ്മുടെ കോൺഫിഡൻസ് ഉയരും. അത് എന്താ പറയുക, 100, 101% എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പ്രാവർത്തികമാക്കിയ കാര്യമാണ്. മോക്ക് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് നെഗറ്റീവ്സ് കുറയ്ക്കാൻ സാധിക്കും, ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്കാണ്. അപ്പോൾ എൽ പി യു പിയെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ബുക്ക് കിട്ടുകയെന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അധികം എക്സാംസൊന്നും പുതിയ സിലബസ് പ്രകാരം നടന്നിട്ടില്ല, അതുകൊണ്ട് അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ പക്ഷെ നമുക്ക് കിട്ടാവുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സംഘടിപ്പിക്കുക. അത് കൂടാതെ എൽ ഡി സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പം നടക്കുന്ന പി എസ് സി എക്സാംസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കാം. അതായത് പുതിയ പാറ്റേൺസൊക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലാക്കാൻ അത് സഹായകരമായിരിക്കും. പിന്നെ പറയാനുള്ളത്, കഴിഞ്ഞ തവണ എൽ പി യു പി എക്സാംസിൻ്റെ സമയത്ത് 2 പബ്ലിക്കേഷൻസിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ബുക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, കൃത്യമായിട്ട് അതിൻ്റെ പേര് ഓർമ്മയില്ല, എൻ്റെ കയ്യിൽ ബുക്കില്ല, അതുകൊണ്ട് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനത്തെ പബ്ലിക്കേഷൻസ് ഈ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള രൂപത്തിൽ ബുക്ക്ലെറ്റ് പോലെയൊക്കെ ഇറക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വല്ലതും നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൽ പി ഒ പിക്ക് മാത്രമായി പഠിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും, അത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എൽ ഡി സിയുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കാം. ഇനിയും പലരുടെയും കയ്യിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ബുക്സ് മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പി എസ് സിയുടെ എക്സാം പാറ്റേൺ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും ഇപ്പോൾ അടുത്ത് വരുന്ന ടൈപ്പ്, അടുത്ത് നടന്ന പേപ്പേഴ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അതായത് പണ്ടത്തെ, എൻ്റെ കയ്യിൽ പണ്ടത്തെ എൽ ഡി സിയുടെ ഒക്കെ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്സ് ഉണ്ട്. പക്ഷേ അതിലൊക്കെ പഴയ പാറ്റേണാണ്. പക്ഷെ അത് ഉപകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ 3 കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. ആ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് എനിക്ക് വളരെയധികം ഉപകാരപ്രദമാണ്, അതുകൊണ്ട് അത് കളയൊന്നും വേണ്ടാരും. പക്ഷേ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് നിങ്ങൾ മേടിക്കേണ്ടത് അത്യാവശ്യമാണ്. എൽ ഡി സിക്ക് പഠിക്കുന്നവർ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് മേടിക്കുക തന്നെ വേണം. അപ്പോൾ ഇപ്പോൾ അടുത്ത് നടന്ന അപ്പോൾ 10th ലെവലിലുള്ള എക്സാംസിൻ്റെയും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ എളുപ്പമായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒ എം ആർ ഷീറ്റ്സ് പ്രിൻ്റ് എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കുക.
അതിൽ നിങ്ങൾ പരമാവധി എക്സാംസ് എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ബബിൾ ചെയ്ത് കൃത്യമായ ഒരു സമയമൊക്കെ വെച്ച്, 1.5 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആണല്ലോ നമ്മുടെ മെയിൻസിനൊക്കെ വരുന്നത്, അപ്പോൾ ആ ഒരു ടൈം വെച്ച് നിങ്ങൾ ചെയ്യാം. ഇനി പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് LDCയുടെ പ്രിലിമിനറിയുടെ സിലബസ് വെച്ച് പഠിക്കണോ അല്ലെങ്കിൽ മെയിൻസിൻ്റെ, കാരണം LPP അങ്ങനെയല്ല, LPP ഒരു എക്സാമേ ഉള്ളൂ. പക്ഷേ LDCക്ക് നമുക്ക് പ്രിലിംസും മെയിൻസും നമുക്ക് എഴുതി പരിചയമുള്ളതാണ്, അപ്പോൾ അതുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രിലിംസിൻ്റെ സിലബസും മെയിൻസിൻ്റെ സിലബസും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഏത് വെച്ച് പഠിക്കണം എന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസിൻ്റേതും മെയിൻസിൻ്റേതും സിലബസ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വയ്ക്കാം, എന്നിട്ട് നിങ്ങളതിനെ ഒന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിലിംസിലും മെയിൻസിലും കുറേ ഭാഗങ്ങൾ ഒരേപോലെയാണ്, അതിൽ കുറച്ച് ഭാഗങ്ങൾ മെയിൻസിൽ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരേപോലെ വരുന്ന ഭാഗങ്ങൾ ആദ്യം പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം സ്പെഷ്യലായിട്ടുള്ള ഭാഗങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ളതും നിങ്ങൾ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ പഠിച്ച് തീർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസിന് ചിലപ്പോൾ അധികം സമയം കിട്ടിയെന്ന് വരില്ല, അപ്പോൾ നമുക്കത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും പ്രിലിംസിലും മെയിൻസിലും ഒരുപോലെ വരുന്ന ഭാഗങ്ങൾ നമ്മൾ ആദ്യം പഠിച്ച് തീർക്കുക. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു വഴി എന്ന് പറയുന്നത് പ്രിലിംസിൻ്റെ സിലബസ് ആദ്യം കവർ ചെയ്യുക എന്നുള്ളതാണ്, അതിനുശേഷം മെയിൻസിൻ്റെ സിലബസ്. ഇത് രണ്ടും കവർ ചെയ്യുന്നത് 7 മാസത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക. ഓക്കെ, ചെയ്ത് തീർത്തതിന് ശേഷം 7 മാസം കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് റിവിഷൻ മാത്രമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും, ഓൺലൈൻ കോച്ചിങ് സെൻറ്റേഴ്സ് ആണെങ്കിലും ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററുകളാണെങ്കിലും അവർ അടുത്ത LDCക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊരു കറക്റ്റ് ടൈമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് PSCക്ക് വരുന്നവരാണോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പുറകെ നടന്നിട്ടോ എവിടെയും എത്താതെ വിഷമിക്കുന്നവരാണോ, രണ്ട് കൂട്ടരാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കറക്റ്റ് ടൈമാണിത്. ഈ സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത LDC അല്ലെങ്കിൽ അടുത്ത LPUP ആ ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ഉണ്ടായിരിക്കും, ഷുവറാണ് ആ കാര്യത്തിൽ, ഒരു സംശയവും വേണ്ട. അപ്പോൾ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുന്ന കാര്യം ആരും മറക്കണ്ട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ ഇട്ട് തന്നേക്കാം. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു സമയമാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്താം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാൻ സാധിക്കുമോ, അതിനുവേണ്ടി എന്തൊക്കെ മോട്ടിവേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുന്ന കാര്യമൊന്നും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. അപ്പോൾ ഒരു 1 ജൂൺ ആകുമ്പോഴത്തേക്കും പഠിച്ച് തുടങ്ങാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ ആദ്യമേ തന്നെ നേരെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്ത് അവരും കൂടെ പഠിക്കട്ടെ. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.